ഇന്ന് നമ്മൾ ഒരു ഈസി പേസി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ വെജിറ്റബിൾസ്, ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, അങ്ങനെ മൂന്ന് വെജിറ്റബിൾസ് ആണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആണോ അതെല്ലാം എടുക്കുക കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് അണിയൻ, അതുപോലെ വെളുത്തുള്ളി ചെറിയ സ്ലൈസ് ആക്കി അരിഞ്ഞത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ മാഗി മാജിക് ക്യൂബ്സ് അല്ലേ, അതൊരു 4 ക്യൂബ്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, സോയ സോസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി മിഡിലൊരു ഹോളാക്കി കൊടുത്തൊരു 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മുടെ മിക്സിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് ഹൈ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള റൈസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിലധികം വെള്ളം, അതിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചാൽ നമുക്ക് നല്ല ഓയിൽ സ്റ്റിക്കി ആവാത്ത റൈസ് കിട്ടും. ഡ്രെയിൻ ചെയ്തെടുത്ത് നന്നായിട്ട് കൂളായ ശേഷമാണ് നമ്മൾ മസാലയുടെ കൂടെ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സോയ സോസും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചൂടോടെ സിമ്മിലിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എന്ത് ഗ്രേവി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ ചിക്കൻ ആണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു.